ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ ലെങ്ത്ത് കോൺസിക്വൻസ് ഓഫ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ട് പിന്നെ നമ്മൾ നോക്കിയത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ കോൺസിക്വൻസസ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ലെങ്ത്ത് കോൺട്രാക്ഷനാണ്. ലെങ്ത്ത് കോൺട്രാക്ഷൻ അതിൻ്റെ ഇക്വേഷനും ഒക്കെ നമ്മൾ പഠിച്ചു. എൽ ഈക്വൽ ടു എൽ സീറോ റൂട്ട് ഓഫ് വൺ മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. അതിൽ എൽ സീറോ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ലെങ്ത്ത് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ ലെങ്ത്ത് കുറഞ്ഞു വരുന്നതായിട്ട്, അതായത് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്നതായിരിക്കും. അപ്പം റിലേറ്റീവ് മോഷനിലുള്ള ലെങ്ത് ഓഫ് എ റോഡ് എൽ മെഷേർഡ് ബൈ ആൻ ഒബ്സെർവർ ഇൻ റിലേറ്റീവ് ടു വിച്ച് ദ റോഡ് ഈസ് ഇൻ മോഷൻ ഈസ് സ്മോളർ ദാൻ ദ പ്രോപ്പർ ലെങ്ത്. ഇത് നമ്മൾ പഠിച്ചു. ഇതിന് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിച്ചു അതിൻ്റെ പ്രോബ്ലംസൊക്കെ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് ഒരു കോൺസിക്വൻസ് ആയിട്ട് നോക്കാൻ പോകുന്നത് ടൈം ഡയലേഷൻ. ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്, സപ്പോസ് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ എസ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനറി ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുക. സിമിലർലി ദ എസ് പ്രൈം എന്ന് പറയുന്ന ഒരു മൂവിങ് ഫ്രെയിം ഓഫ് റെഫറൻസ്, ദ എസ് പ്രൈം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി വിത്ത് റെസ്പെക്ട് ടു എസ്. എസ് എന്ന് പറയുന്ന സ്റ്റേഷനറി ഫ്രെയിമിന് റെഫറൻസിൽ നോക്കുമ്പോൾ എസ് പ്രൈം എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു, സപ്പോസ് ടു ഇവൻറ്റ്സ് ടേക്സ് പ്ലേസ് ഇൻ എസ് പ്രൈം അറ്റ് എ ഫിക്സ്ഡ് പൊസിഷൻ എക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് മൂവ് ചെയ്യുന്ന ഫ്രെയിം എസ് പ്രൈം, എസ് പ്രൈം ആണ് നമ്മൾ മൂവ് ചെയ്യുന്ന ഫ്രെയിം. ആ മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ക്ലോക്ക് എന്ന് പറയുന്നത് എസ് പ്രൈം എന്ന് പറയുന്ന മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ ആ ക്ലോക്ക് സ്റ്റേഷനറിയാണ്. അതായത് നമ്മൾ ഉദാഹരണം എടുക്കേണ്ടതെങ്കിൽ, സപ്പോസ് നമ്മൾ ഒരു ഒരു കാറിൽ യാത്ര ചെയ്യുന്നു, നമ്മളെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി കാറിൽ മൂവ് ചെയ്യണ്, നമ്മളെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്, ആ വാച്ചിന് നമ്മൾ ടൈം ഒബ്സെർവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നു, പക്ഷേ അക്കോർഡിംഗ് ടു ആ മൂവ് ചെയ്യുന്ന ആളുടെ അക്കോർഡിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ വാച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി ആയിട്ട് നിൽക്കണം അല്ലേ. അപ്പോൾ നമ്മളുടെ മൂവിങ് ഫ്രെയിമിൽ ഒരു റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ക്ലോക്ക്, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ഇവൻറ്റുകൾ. അപ്പോൾ നമ്മൾ കാറിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും രണ്ട് ഇവൻറ്റുകൾ നമ്മൾ ടൈം നോക്കുന്നു. ആ ഒരു ഇവൻറ്റ് സംഭവിക്കുന്നത് ടി പ്രൈം എന്ന് പറയുന്ന ടൈമിലാണ്, മറ്റേത് നടക്കുന്നത് ടി ടു പ്രൈം എന്ന് പറയുന്ന ടൈമിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഒരു മൂവിങ് ഫ്രെയിമിൽ റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ക്ലോക്കിൽ രണ്ട് ഇവൻറ്റ് നമ്മൾ മെഷർ ചെയ്യുകയാണ്. ഒന്ന് ടി വൺ പ്രൈം എന്ന് പറയുന്ന ടൈമിലും ഒന്ന് ടി ടു പ്രൈം എന്ന് പറയുന്ന ടൈം. സോ ടു ഇവൻറ്റ്സ് ടേക്സ് പ്ലേസ് ഇൻ ദ എസ് പ്രൈം പ്രൈം അറ്റ് എ ഫിക്സ്ഡ് പൊസിഷൻ എക്സ് പ്രൈം, വെർ ദ ക്ലോക്ക് ഈസ് റെസ്റ്റ് അറ്റ് എസ് പ്രൈം അറ്റ് ടി വൺ ആൻഡ് ടി വൺ പ്രൈം ആൻഡ് ടി ടു പ്രൈം. ടി വൺ പ്രൈമും അല്ലെങ്കിൽ ടി ടു പ്രൈം എന്ന് പറയുന്ന രണ്ട് ഇവൻറ്റ്സ് നടക്കുകയാണ് എസ് പ്രൈമിൽ. ദ ക്ലോക്ക് ഈസ് റെസ്റ്റ് ഇൻ ദ എസ് പ്രൈം പ്രൈമാണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇവൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ, അല്ലെങ്കിൽ ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ദീസ് ടു ഇവൻറ്റ്സ് ഇൻ ദ എസ് പ്രൈം പ്രൈം, എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ ഈ രണ്ട് ഇവൻറ്റ്സ് തമ്മിലുള്ള ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് ടി ടു പ്രൈം മൈനസ് ടി വൺ പ്രൈം ആയിരിക്കും. അല്ല, ടി ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് ടി ടു പ്രൈം മൈനസ് ടി വൺ പ്രൈം ആണ്. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആദ്യത്തെ സ്റ്റേഷനറി ആയിട്ടുള്ള എസ് പ്രൈമിൽ ഇതേ ഇവൻറ്റ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ടി വൺ എന്ന് പറയുന്ന ടൈമിലും ടി ടു എന്ന് പറയുന്ന, അപ്പം ഒരു ഒരു രണ്ട് ഇവൻറ്റ്സ് നടന്നു, അത് നമ്മൾ ആദ്യം എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്തപ്പോൾ ടി വൺ പ്രൈമും അതുപോലെ ടി ടു പ്രൈമും കിട്ടി. അതേ ഇവൻറ്റ്സ് നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു വേറൊരു സ്റ്റേഷനറി ഫ്രെയിമിൽ വന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ടൈം ടി വണ്ണും ടി ടു ആണ്. അപ്പോൾ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ നമുക്ക് കിട്ടുന്ന ടൈം ഇൻ്റർവലിൽ ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് ടി ടു പ്രൈം മൈനസ് ടി വൺ പ്രൈം ആണ്. എസ് ഫ്രെയിമിൽ നമുക്ക് കിട്ടുന്ന ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് ഡെൽറ്റ ടി ഈക്വൽ ടു ടി ടു മൈനസ് ടി വൺ എന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നല്ലോ. അക്കോർഡിംഗ് ടു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ടി വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗാമ ടൈംസ് ടി വൺ പ്രൈം പ്ലസ് വി എക്സ് പ്രൈം ബൈ സി സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ടി ടു എന്ന് പറയുമ്പോൾ ഗാമ ടൈംസ് ടി ടു പ്രൈം വി എക്സ് പ്രൈം ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടി ടു മൈനസ് ടി വൺ. ആ ടി ടു മൈനസ് ടി വണ്ണിനെ നമ്മൾ ഇവിടെ വരുന്ന ടി വൺ എന്ന് പറയുന്നതും അതുപോലെ ടി ടു എന്ന് പറയുന്നതും നമ്മൾ ഈ ഒരു ടി ടു മൈനസ് ടി വണ്ണിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഗാമ ടൈംസ് ടി ടു പ്രൈം മൈനസ് ഗാമ ടൈംസ് ടി വൺ പ്രൈം എന്ന് കിട്ടും. ഇവിടെ വരുന്ന ഈ ഒരു ടൈം വി എക്സ് പ്രൈം ബൈ സി സ്ക്വയർ എന്ന് പറയുന്ന രണ്ടിലും കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്.
gamma times vx prime by c square ഇവിടെയും വരും t2 ലും gamma times vx prime by c square ഉണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ t2 minus t1 എടുക്കുമ്പോൾ ഈ ഒരു v വെലോസിറ്റി വരുന്ന ടേം എന്തായി പോകും ടേം ക്യാൻസൽ ആയി പോകില്ല vx prime by c square ഇവിടെ വരുന്നുണ്ട് അതേ vx prime by c square വരുന്നുണ്ട് times gamma times gamma അപ്പോൾ നമുക്ക് ഈ vx prime by c square എന്ന് പറയുന്ന വാല്യൂ എന്തായി മാറും t2 minus t1 എടുക്കുമ്പോൾ ആ ഒരു ടേം നമുക്ക് സീറോ ആയിട്ട് പോകും ബാക്കി റിമൈനിങ് അല്ലേ ഗാമ ടൈംസ് t2 പ്രൈം ബൈ t1 പ്രൈം അപ്പോൾ t2 പ്രൈം ബൈ t2 പ്രൈം മൈനസ് t1 പ്രൈം എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ഡെൽറ്റ ടി പ്രൈം ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി എന്നുള്ളത് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഗാമ ടൈംസ് ഡെൽറ്റ ടി പ്രൈം എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഗാമ എന്ന് പറയുന്നത് എന്താണ് ഗാമ ഈസ് 1 √ 1 − b² / c² അല്ലേ നമുക്കറിയുന്നതാണ് ഗാമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 √ 1 − b² / c² അപ്പോൾ നമ്മളുടെ ടൈമിന് എന്ത് സംഭവിച്ചു ഇതാണ് നമ്മളുടെ ഈ ഒരു ഇതിനാണ് നമ്മൾ എന്താ പറയുക ടൈം ഡയലേഷൻ എന്ന് പറയുന്നത് അതായത് ഇവ √ 1 − b² / c² എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും വണ്ണിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഡെൽറ്റ ടി പ്രൈമിനെ നമ്മൾ വണ്ണിനേക്കാളും ചെറിയൊരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഡെൽറ്റ ടി പ്രൈമിനേക്കാളും വലിയ ഒരു വാല്യൂ ആയിരിക്കും അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് അപ്പോൾ ഡെൽറ്റ ടി എന്തായിരുന്നു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഇവൻറ്റ്സ് നമ്മൾ എസ് എന്ന് പറയുന്ന ഫ്രെയിമിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ടൈം ഇൻ്റർവെല്ലാണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്യുന്ന എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ടൈം ഇൻ്റർവെല്ലാണ് അപ്പോൾ നമ്മൾ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ റെക്കോർഡ് ചെയ്ത ടൈം എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിമിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ടൈമിനേക്കാളും എന്തായിരിക്കും വലിയ ടൈം ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഡെൽറ്റ ടി മോഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ടി മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ടി റെസ്റ്റ് അതായത് ടൈം ഇൻ്റർവെൽ മൂവ് ചെയ്യുന്ന അതിലുള്ള ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേഷനിൽ നിന്നിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു സാധനത്തിൽ നടക്കുന്ന ഒരു ഇവൻറ്റിനെ നമ്മൾ ടൈം നോക്കുകയാണെങ്കിൽ ആ ടൈം എന്ന് പറയുന്നത് അതേ ഇവൻ്റ് റെസ്റ്റിൽ നിന്നിട്ട് റെസ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നതിനേക്കാളും എന്തായിരിക്കും കൂടുതലായിരിക്കും മനസ്സിലായോ എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്ത് ചെയ്യുന്നു നമ്മളിപ്പം റെസ്റ്റിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൽ നടക്കുന്ന രണ്ട് ടൈമുകൾ നമ്മൾ റെസ്റ്റിൽ നിന്നിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ അതേ ഇവൻ്റ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിലോട്ട് പോയി നിന്നിട്ട് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഏത് ടൈം ആയിരിക്കും കൂടുതൽ നമ്മൾ എപ്പോഴാണോ നമ്മൾ സ്റ്റേഷനറിയിൽ നിന്നിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒബ്ജക്റ്റിൽ നടക്കുന്ന ഒരു ടൈം ഇൻ്റർവെൽ നമ്മൾ മെഷർ ചെയ്താൽ ആ ടൈം ഇൻ്റർവെല്ലായിരിക്കും എന്ത് നമ്മൾ റെസ്റ്റിൽ നിന്നിട്ട് അതേ അതായത് ആ ഒരു ഇവൻ്റ് റെസ്റ്റ് ആക്കിയിട്ട് റെസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ടൈം വരും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ടു എ സ്റ്റേഷനറി ഒബ്സർവർ മൂവിങ് ക്ലോക്ക് അപ്പിയേഴ്സ് ടു ഗോ സ്ലോ എന്നാണ് അതായത് നമ്മൾ ഒരു ക്ലോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും ഇറ്റ് വിൽ അപ്പിയർ സ്ലോ ഗോ സ്ലോ അതായത് നമ്മൾ ഒരു മൂവ് ചെയ്യുന്ന ക്ലോക്കിൻ്റെ ടൈം എന്ന് പറയുന്നത് അതെന്ത് ചെയ്യും കുറച്ച് സ്ലോ ആയിട്ടാണ് റണ്ണ് ചെയ്യുക എന്നുള്ളതാണ് വളരെ കുറച്ച് സ്ലോ ആയിട്ട് എന്ത് ചെയ്യും റണ്ണ് ചെയ്യും അപ്പോൾ നമ്മൾ രണ്ട് ക്ലോക്കുകളുണ്ട് ഒരു ക്ലോക്ക് നമ്മളെ കയ്യിൽ സ്റ്റേഷനറി വെക്കുന്നു വേറൊരു ക്ലോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൂവ് ചെയ്യുന്ന ക്ലോക്കിലെ ടൈം എന്ന് പറയുന്നത് ഇറ്റ് വിൽ അപ്പിയർ ടു ഗോ സ്ലോ അത് കുറച്ച് സ്ലോ ആയിട്ടാണ് റണ്ണ് ചെയ്യുക എന്നുള്ളതാണ് ടൈം ഡയലേഷനിൻ്റെ വരുന്നത് നമ്മൾ ലെങ്ത് കുറയുന്നതായിട്ട് കണ്ട് ഇവിടെ നമ്മൾ വന്ന് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ടു എ സ്റ്റേഷനറി ഒബ്സർവർ മൂവിങ് ക്ലോക്ക് വിൽ അപ്പിയർ ടു ഗോ സ്ലോ എന്നുള്ളതാണ് നമ്മളുടെ രണ്ടാമത്തെ കോൺസിക്വൻസ് ആയി വരുന്നത് സോ നമ്മളൊന്നും കൂടെ ഒന്ന് റീഫ്രേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ടു ഇവൻറ്റ്സ് അപ്പിയർ ടു ടേക്ക് എ ലോങ്ങർ ടൈം വെൻ ദേ ഒക്കർ ഇൻ എ ബോഡി ഇൻ എ മോഷൻ റിലേറ്റീവ് ടു ഒബ്സർവർ ദാൻ ദ ബോഡി അറ്റ് റെസ്റ്റ് റിലേറ്റീവ് ടു ദ ഒബ്സർവർ എന്നുള്ളതാണ് അതായത് ടു ഇവൻറ്റ്സ് രണ്ട് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട് അപ്പിയർ ടു ടേക്ക് ലോങ്ങർ ടൈം അത് ലോങ്ങർ ടൈം എടുക്കും എപ്പോഴാണ് എടുക്കുന്നത് വെൻ ദ ഒക്കർ ഇൻ എ ബോഡി വെൻ ദ ഒക്കർ ഇൻ എ ബോഡി ഇൻ മോഷൻ റിലേറ്റീവ് ടു എ ഒബ്സർവർ അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിലാണ് അത് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ സമയമെടുക്കുമെന്ന് ദാൻ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് റിലേറ്റീവ് ടു ദ ഒബ്സർവർ അതായത് റെസ്റ്റ് നിൽക്കുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഇവൻ്റ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതേ ഇവൻ്റ് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു ഒരു ഇതിൽ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലോങ്ങർ
time എന്നുള്ളതാണ് സോ ടു ഇവൻസ് അപ്പിയർ ടു ടേക്ക് ലോങ്ങർ ടൈം വെൻ ദ ഒക്കർ ഇൻ എ ബോഡി ഇൻ എ മോഷൻ റിലേറ്റീവ് ടു ഒബ്സർവർ ദാൻ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് റിലേറ്റീവ് ടു ദ ഒബ്സർവർ അതെന്താ നമ്മൾ എന്ത് ചെയ്യുന്നത് അത് നമ്മൾ പറയുന്നത് എന്നാൽ മൂവ് ചെയ്യുന്ന ക്ലോക്ക് എന്താ പറയുക റൺ സ്ലോലി എന്നുള്ളതിനെ നമ്മൾ റീട്രേസ് ചെയ്തിട്ട് ഇവൻ്റ് ആക്കിയിട്ട് നമ്മൾ പറഞ്ഞതെന്നുള്ളൂ. ഇനി എന്താണ് സോ വാട്ട് ഈസ് ദ പ്രോപ്പർ ടൈം? പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ലെങ്ത് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പ്രോപ്പർ ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് ദ ടൈം ഇൻ്റർവൽ എവിടെയാണോ നമുക്ക് മിനിമം വരുന്നത് അതിനാണ് നമ്മൾ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. സോ ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു ഇവൻറ്റ്സ് വിച്ച് ഹാസ് ബീൻ മെഷേർഡ് ഈസ് മിനിമം ആയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റിൽ നിന്നിട്ട് റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ടൈം ഇൻ്റർവൽ മെഷർ ചെയ്യുന്നതിനാണ് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നു അത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ദ പ്രോപ്പർ ടൈം. അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റിലാണെങ്കിൽ ഇവൻറ്റും എന്ത് ചെയ്യണം റെസ്റ്റിൽ ഹാപ്പൻ ചെയ്യണമെങ്കിൽ അതാണ് നമ്മുടെ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. അതിന് നമ്മൾ T0 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ ഇപ്പോൾ എന്താ പറയുക ലെങ്ത് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു, ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞു. നമുക്കിതിനൊരു വെരിഫിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക നമ്മളിങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ നമുക്ക് ഫിസിക്കലി ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. സോ അതിനൊരു എക്സ്പീരിയൻസ് നമുക്ക് എന്താ പറയുക റിയൽ ലൈഫിൽ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ റിസർച്ചേഴ്സ് കണ്ടെത്തിയ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ വെരിഫിക്കേഷൻ ഓഫ് ദ ടൈം ഡയലേഷൻ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മ്യൂ മെസോൺസ് എന്ന് പറയുന്ന എലമെൻ്ററി പാർട്ടിക്കളാണ് ന്യൂ മെസോൺസ് എന്ന് പറയുന്ന എലമെൻ്ററി പാർട്ടിക്കൾ. ആ എലമെൻ്ററി പാർട്ടിക്കളിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 2.2 × 10⁻⁶ സെക്കൻഡ്സ് അല്ലെങ്കിൽ 2.2 µS അത്രയും സമയം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ന്യൂ മെസോൺസിന് അതിനെ ആ ഒരു ന്യൂ മെസോൺസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും സമയത്തിനുള്ള എന്ത് ചെയ്യും ആ ഒരു ന്യൂ മെസോൺസ് ഡീകേ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ന്യൂ മെസോൺസ് വരുന്നത്? അപ്പം ഈ കോസ്മിക് റേസിൽ നമ്മളെ കോസ്മിക് റേസ് വന്നിട്ട് വെൻ ഇറ്റ് ഫാൾസ് ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ അവിടെ എന്ത് ചെയ്യും പൈ മെസോൺസ് എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളെ കോസ്മിക് റേസ് പുറത്തുനിന്ന് ഒരുപാട് കോസ്മിക് റേസ് എർത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കോസ്മിക് റേസ് എന്ത് ചെയ്യും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തട്ടിയിട്ട് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും ടോപ്പ് ലെയറിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പൈ മിസോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. പൈ മിസോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ആ പൈ മിസോൺസ് ചെയ്യും വിച്ച് വിൽ ഡീകേ വെരി ഫാസ്റ്റ് ഇൻ ടു ന്യൂ മെസോൺസ്. അത് ന്യൂ മെസോൺസ് ആയിട്ട് ഡീകേ ചെയ്യും. അപ്പോൾ നമ്മുടെ കോസ്മിക് റേസ് വരുന്നു നമ്മളുടെ ടോപ്പിൽ അപ്പർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ തട്ടുന്നു, ഇവിടെ പൈ മെസോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പൈ മെസോൺസ് എന്ത് ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ ഡീകേ ചെയ്തിട്ട് ന്യൂ മെസോൺസ് ആവുന്നു. ഇനി എന്തറിയാം നമുക്ക് ന്യൂ മെസോൺസിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 2.2 × 10⁻⁶ സെക്കൻഡ്സ് ആണ് അല്ലെങ്കിൽ 2.2 µS ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു അസ്യൂം ചെയ്യുന്നു അത് ഏറ്റവും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്ന ലൈറ്റിൻ്റെ സ്പീഡിൽ സപ്പോസ് അത് ട്രാവൽ ചെയ്യണം എന്ന് തരിക. അത് എപ്പോഴും എന്തായിരിക്കും ലൈറ്റിൻ്റെ സ്പീഡിനേക്കാൾ എന്താ പറയുക കുറവായിട്ടാണ് ട്രാവൽ ചെയ്യൽ. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്തായിരുന്നു ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ തന്നെ ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ പോകുന്നതെന്ന് വിചാരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക വളരെ ലൈറ്റിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്പീഡിൽ പോകുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു 2.2 µS അതിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 2.2 × 10⁻⁶ × 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് അതിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.66 km ആണ്. അതായത് 2.2 µS ഈ ഒരു മ്യൂ മെസോൺസിന് എന്താ പറയുക മൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.66 km ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ടോപ്പ് ലെയർ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ എർത്ത് സർഫസ് നിന്നും 10 km ദൂരമുണ്ട്. എന്താ പറയുക ഒരു മിനിമം 10 km എങ്കിലും എന്ത് ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയുക അപ്പർ അറ്റ്മോസ്ഫിയറിലോട്ട് നമുക്ക് നമ്മളുടെ എർത്തിൻ്റെ സർഫസ് നിന്നും അപ്പർ അറ്റ്മോസ്ഫിയറിൽ അവിടെയാണ് നമ്മളുടെ മ്യൂ മെസോൺസ് പ്രൊഡ്യൂസ്. ആ മ്യൂ മെസോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പർ അറ്റ്മോസ്ഫിയറിൽ എത്താൻ അറ്റ്മോസ്ഫിയറും നമ്മുടെ എർത്തിൻ്റെ സർഫസും തമ്മിൽ അറ്റ്ലീസ്റ്റ് 10 km എങ്കിലുണ്ട്. അപ്പോൾ ഈ ഒരു അപ്പർ അറ്റ്മോസ്ഫിയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ന്യൂ മെസോൺസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ എർത്തിൻ്റെ സർഫസിൽ എത്താൻ പറ്റില്ല. കാരണം അത് 10 km ഉണ്ട്, അതിന് മാക്സിമം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.66 km ആണ്. ഇവിടെ നമ്മളുടെ എർത്തിൻ്റെ അപ്പർ ലെയറിന്ന് എർത്തിൻ്റെ സർഫസിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് 10 km ട്രാവൽ ചെയ്യണം. അപ്പോൾ നമ്മളുടെ എന്താ പറയുക ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ഒരിക്കലും ന്യൂ മെസോൺസിനെ നമുക്ക് എർത്തിൻ്റെ സർഫസിൽ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ എക്സ്പെരിമെൻ്റലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ന്യൂ മെസോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എർത്തിൻ്റെ സർഫസിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിങ്ങനെ വളരെ റയറായിട്ടൊന്നുമില്ല, എന്താ പറയുക ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ആയിട്ട് തന്നെ ന്യൂ മെസോൺസിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ തരുന്നതാണ്
കോസ് ഓഫ് ദ ടൈം ഡയലേഷൻ. ഈ ടൈം ഡയലേഷൻ എഫക്റ്റ് മൂലം എന്ത് ചെയ്യുന്നു, നമ്മൾ ആ മൂവ് ചെയ്യുന്ന മ്യൂ 2.2 മൈക്രോ സെക്കൻഡ്സ് ആണ് ഇതിൻ്റെ ടൈം ഉള്ളത് അല്ലേ. ആ ഇവൻ്റ് എന്ന് പറയുന്ന ഇവൻ്റ് ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് 2.2 മൈക്രോ സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ മ്യൂ മെസോൺസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ലൈറ്റിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈറ്റിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഈ 2.2 മൈക്രോ സെക്കൻഡ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമ്മളുടെ ഭൂമിയിൽ നിന്ന് മെഷർ ചെയ്യുന്ന 2.2 മൈക്രോ സെക്കൻഡ്സിനേക്കാൾ വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ നമ്മളുടെ മ്യൂ മെസോൺസിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ നിന്ന് നോക്കുമ്പോൾ അവിടെ 2.2 മൈക്രോ സെക്കൻഡിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ നമ്മളുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് ലോങ്ങർ ടൈം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മ്യൂ മെസോൺസ് എന്ത് ചെയ്യും, നമുക്ക് എർത്തിൻ്റെ സർഫസിൽ എത്തുന്നതായിട്ട് കാണാൻ പറ്റും ബിക്കോസ് ഓഫ് ദ ടൈം ഡയലേഷൻ. അത് നമ്മളുടെ റിയൽ റിയൽ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എന്താ പറയുക എക്സാമ്പിളാണ്. ബിക്കോസ് ഓഫ് ദ ന്യൂ മെസോൺസ് ആർ ട്രാവലിംഗ് അറ്റ് എ റിലേറ്റീവ് സ്പീഡ്, അവിടെ എന്ത് സംഭവിക്കുന്നു, ടൈം ഡയലേഷൻ സംഭവിക്കുന്നത് മൂലം ന്യൂ മെസോൺസ് എന്ത് ചെയ്യണം, ആ ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് എർത്തിൻ്റെ സർഫസിൽ എത്താൻ പറ്റുന്നു. സോ ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ വിത്ത് ടൈം ഡയലേഷൻ എന്നുള്ളത്. ഇനി നമ്മൾ ടൈം ഡയലേഷൻ നോക്കാൻ പോകുന്നത് സൈമൾട്ടേനിറ്റി എന്നാണ്. സൈമൾട്ടേനിയസ് രണ്ട് രണ്ട് ഇവൻറ്റ്സ് സപ്പോസ് ഇറ്റ് ഈസ് ടേക്കിംഗ് എന്താ പറയുക ഒരേ സമയത്ത് നടക്കണമെങ്കിൽ അതിനെ നമ്മൾ സൈമൾട്ടേനിയസ് എന്ന് പറയുന്നത് അല്ലേ. രണ്ട് ഇവൻറ്റ്സ് അറ്റ് എ ടൈമിൽ നടക്കുന്നത്, രണ്ട് ഇവൻറ്റ്സ് നടക്കുന്ന രണ്ട് ഡിഫറെൻ്റ് പൊസിഷനിൽ രണ്ട് ഇവൻറ്റ്സ് അറ്റ് എ ടൈം നടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സൈമൾട്ടേനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഇവൻറ്റ്സ് നടക്കുന്നു, എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഒരു എസ് പ്രൈമിൽ അവിടെ എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്ന് പറയുന്ന പൊസിഷനും അവിടെ നമ്മൾ ടൈം ടി വൺ എന്ന് കൊടുക്കുന്നു. അതുപോലെ എക്സ് ടു വൈ ടു സെഡ് ടു എന്ന് ടി ടു എന്ന് പറയുന്ന വേറൊരു പൊസിഷനിൽ ഒരു ഇവൻറ്റ് നടക്കുന്നു. ഇപ്പോൾ ഇവൻ്റ് നടക്കുന്ന സൈമൾട്ടേനിയസ് ഇവൻ്റ് ആകുമ്പോൾ നമ്മളുടെ ടി വൺ ഈക്വൽ ടു ടി ടു ആയിരിക്കും. അപ്പോൾ രണ്ട് ഇവൻറ്റ്സ് നടക്കുന്നു ഈ സൈമൾട്ടേനിയസ്ലി ഇൻ ദ ഫ്രെയിം എസ് എന്ന് പറയുന്ന ഫ്രെയിമിൽ നടക്കുന്നു. ഒന്ന് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വൺ വൈ വൺ സെഡ് വണ്ണിലും അത് മറ്റേത് എക്സ് ടു വൈ ടു സെഡ് ടുവിലാണ്. അവിടെ ടി വണ്ണും ടി ടു എന്നാണ് ഈക്വൽ ആണ് ബിക്കോസ് ദേ ആർ ഹാപ്പനിങ് സൈമൾട്ടേനിയസ്. സൈമൾട്ടേനിയസ് ആകുമ്പോൾ ടി വൺ ടി ടു ഈക്വൽ ആയിരിക്കും. അതേ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, എസ് പ്രൈമിൽ ഒന്ന് മൂവ് ചെയ്യുന്ന എസ് പ്രൈം ഫ്രൈമിൽ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് വൺ പ്രൈം എക്സ് വൈ വൺ പ്രൈം വൈ വൺ പ്രൈം സെഡ് വൺ പ്രൈം ടി വൺ പ്രൈമും അതുപോലെ എക്സ് ടു പ്രൈം വൈ ടു പ്രൈം സെഡ് ടു പ്രൈം ആൻഡ് ടി ടു പ്രൈം ആയിട്ട് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷന് ഉപയോഗിക്കുന്നു. ഓക്കെ, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രകാരം ടി വൺ പ്രൈം ഈക്വൽ ടു ഗാമ ടി വൺ മൈനസ് വി എക്സ് വൺ ബൈ സി ടു. അതുപോലെ തന്നെ നമുക്ക് ടി ടുവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എടുക്കുന്നത് നമ്മൾ ടി വൺ മൈനസ് ടി ടു, ഇപ്പം സൈമൾട്ടേനിയസ് ആകുമ്പോൾ ടി വൺ മൈനസ് ടി ടു എന്ന് പറയുന്ന 0 സെക്കൻഡ്സിൽ നടക്കുന്ന ഒരു ഇവൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എസ് പ്രൈം പ്രൈമിൽ നടക്കുന്ന ഇവൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ടി ടു മൈനസ് ടി വൺ പ്രൈമിനെ നമുക്ക് ഇവിടെ ഗാമ ടൈംസ് ടി ടു മൈനസ് ടി വൺ മൈനസ് ഗാമ ടൈംസ് വി ബൈ സി സ്ക്വയർ എക്സ് ടു മൈനസ് എക്സ് വൺ. ഇവിടെ നമുക്കറിയാം ടി ടു മൈനസ് ടി വൺ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്, ബിക്കോസ് ടി വൺ ഈസ് ഈക്വൽ ടു ടി ടു. അങ്ങനെ ആകുമ്പോൾ ടി ടു മൈനസ് ടി വൺ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. ബട്ട് ടി ടു പ്രൈം മൈനസ് ടി വൺ പ്രൈം എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇഫ് ദ ടു ഇവൻറ്റ്സ് ആർ സൈമൾട്ടേനിയസ് ഇൻ എസ് എസ് പ്രൈം ഇറ്റ് മെൻ നോട്ട് ബി, അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി സൈമൾട്ടേനിയസ് ഇൻ ദ മൂവിങ് ഫ്രെയിം എസ് പ്രൈം. അപ്പം രണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കും എസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒറ്റ ടൈമിൽ നടക്കുന്ന രണ്ട് ഇവൻറ്റ്സ് എസ് പ്രൈം എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൽ നോക്കുമ്പോൾ ആ രണ്ട് ഇവൻറ്റ്സും എന്ത് ചെയ്യുന്നു, രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുന്നത്, അത് സൈമൾട്ടേനിയസ് ആയിട്ടല്ല നടക്കുന്നത് എന്നുള്ളതാണ്. ബിക്കോസ് ഓഫ് ദ ഇറ്റ് ഈസ് മൂവിങ് അറ്റ് എ വെലോസിറ്റി വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ എസ് എന്ന് പറയുന്ന ഫ്രെയിമിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡൻറ്റ് അത് എസ് പ്രൈം എന്ന് പറയുന്ന ഇവൻറ്റിലോട്ട് ഫ്രെയിമിലോട്ട് വരുമ്പോഴേക്കും അത് സൈമൾട്ടേനിയസ് അല്ലാതെ മാറുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഇനി നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം, ഇതിനാണ് നമ്മൾ ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇവിടെ രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്വിൻസിന് എടുക്കുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യുക പേര് കൊടുക്കുന്നത്, നമ്മൾ എ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് രണ്ട് ഐഡൻറ്റിക്കൽ ട്വിൻസ്, ടു ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നു. അവരുടെ രണ്ട് പേരുടെ കയ്യിലും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓരോ ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കും. ഇനി എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ, ബി എന്ന് പറയുന്ന വ്യക്തി ഒരു സ്പേസ് വോയേജിൽ എന്ത് ചെയ്യുന്നു, അയാൾ ഒരു റിലേറ്റിവിസ്റ്റിക് സ്പീഡിൽ എന്ത് ചെയ്യുന്നു, എർത്തിൽ നിന്നും സ്പേസിലോട്ട് പോവുകയാണ്. ഓക്കെ, സ്പേസിലോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്പേസ് ട്രിപ്പൊക്കെ അടിച്ചിട്ട് തിരിച്ചു വരാമെന്നുള്ള ഒരു പ്ലാനിൽ ബി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു റിലേറ്റീവ് സ്പീഡിൽ
moves in a space voyage at a relativistic speed and A remains at home on. Okay, ini nama lantai no, adi nama le A ini barai ini vekti udah, nama le vekti ikutna vekti udah, frame of reference le nama le nokia nale, nokia mandem le no B ini lala barai ini vekti, ini nama le twin brother ini no, he is moving at a relativistic speed le, relative speed le move change ini sampai no, B udah clock will run slowly le, moving clock will run slowly, ini nama le time dilation le padi cede, apa ini sampai no, A ini barai ini vekti sampai no cerita. B എന്ന് പറയുന്ന ട്വിൻ ബ്രദറിന്റെ ക്ലോക്ക് എന്ത് ചെയ്യും അത് സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ബി എന്ന് പറയുന്നത് ബി എന്ത് ബിയുടെ ക്ലോക്ക് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എൻ്റർ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എ എന്ന് പറയുന്നു എ കൺക്ലൂഡ് ചെയ്യുന്നു ബി വിൽ ബി യങ്ങർ ദാൻ എ അല്ലേ എയുടെ സംബന്ധിച്ചോളം ബിയുടെ ക്ലോക്ക് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എയുടെ ക്ലോക്ക് ഫാസ്റ്റർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ മൊത്തം റൗണ്ട് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും ബിയുടെ ഏജ് എന്ന് പറയുന്നത് എന്തായിരിക്കും യങ്ങർ ദാൻ എ ആയിരിക്കും അല്ലേ എയുടെ വയസ്സിനേക്കാൾ പ്രായത്തെക്കാൾ കൂടുതൽ കുറവായിരിക്കും ബി എന്ന് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നു ബി എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ വെച്ചിട്ട് മൂവ് ചെയ്യുന്നു മെഷർ ചെയ്യുന്നു അപ്പോൾ മെഷർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ബി എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എ ഈസ് ആൾസോ മൂവിങ് അല്ലേ ബിയുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എ എന്തായിരിക്കും അവിടെ മൂവ് ചെയ്യായിരിക്കും അപ്പോൾ എ മൂവ് ചെയ്യുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ബി എന്തായിരിക്കും എ ഈസ് മൂവിങ് ആൻഡ് ഹിസ് ക്ലോക്ക് റൺ സ്ലോവ്ലി എന്ന് പറയാം ഡ്യൂ ടു ടൈം ഡയലേഷൻ അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞപ്പം അക്കോർഡിംഗ് ടു എ എന്തായിരുന്നു ബിയുടെ ക്ലോക്കാണ് മൂവ് പതുക്കെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത് പക്ഷേ അക്കോർഡിംഗ് ടു ബി എന്താണ് എയുടെ ക്ലോക്കാണ് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എയുടെ ക്ലോക്ക് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ബി കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എ എങ്ങറായിരിക്കും എന്നാണ് പക്ഷേ നേരത്തെ എ കൺക്ലൂഡ് ചെയ്തത് ബി എങ്ങറായിരിക്കും എന്നാണ് അപ്പോൾ മൊത്തം റൗണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാൾ സ്പേസിലോട്ട് പോയി തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എയുടെ കാൽക്കുലേഷൻസ് പ്രകാരം ബിയുടെ വയസ്സ് കുറവായിരിക്കണം പക്ഷേ ബിയുടെ കാൽക്കുലേഷൻ പ്രകാരം എയുടെ വയസ്സ് കുറവായിരിക്കണം അപ്പം ഇങ്ങനെയുള്ള ഒരു എന്ത് ചെയ്യുക ഒരു പാരഡോക്സ് വന്നല്ലേ രണ്ടുപേരും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഉത്തരങ്ങളാണ് കിട്ടുന്നത് ഇതിനെയാണ് നമ്മൾ ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത് ആദ്യം എ എന്ന് പറയുന്ന ആ വ്യക്തി അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് കാൽക്കുലേഷൻ നടത്തിയപ്പം അയാൾക്ക് കിട്ടിയത് ബി എന്ന് പറയുന്ന അയാളുടെ ട്വിൻ ബ്രദർ എന്തായിരിക്കും ട്വിൻ ബ്രദർ എങ്ങറായിരിക്കും എന്ന് കിട്ടി പക്ഷേ ബി എന്ന് പറയുന്ന വ്യക്തി അയാൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അയാളുടെ ട്വിൻ ബ്രദർ എ എന്ന് പറയുന്ന വ്യക്തിക്കായിരിക്കും കുറവ് വയസ്സ് വന്ന് എന്നാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളുടെ എന്ത് ചെയ്യുക നമ്മളിപ്പോൾ ടൈം ഡയലേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് റിസൾട്ടാണ് അല്ലേ അപ്പോൾ ഇവിടെ ഒരു പാരഡോക്സ് സംഭവിച്ചു അതിനെയാണ് നമ്മൾ ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാരഡോക്സ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബിയിൽ നിന്നും ബി എന്ന് പറയുന്ന വ്യക്തി ഭൂമിയിൽ നിന്നും എന്ത് ചെയ്യുന്നു പുറത്തോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഇതിൽ നിന്നും എന്ത് ചെയ്യുക ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലായിരിക്കില്ല ഒരിക്കലും മൂവ് ചെയ്യുന്നുണ്ടാവും അയാൾക്ക് എപ്പോഴും എന്ത് ചെയ്യുക നമ്മളുടെ ഗ്രാവിറ്റിയും അതുപോലെ എന്ത് ചെയ്യുക മറികടന്ന് പുറത്തോട്ട് വന്നാൽ ഹീ വിൽ ബി ഇൻ ആക്സിലറേറ്റിംഗ് അല്ലേ അതയാൾക്ക് എന്തായാലും ആക്സിലറേറ്റ് ചെയ്യണം തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് എന്താ പറയുക ഭൂമിയിലോട്ട് വരുമ്പോഴും അയാൾക്ക് ബിയുടെ എയുടെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഡീസിലേറ്റ് ചെയ്യണം അപ്പം എയുടെ മോഷൻ എന്ന് പറയും ബിയുടെ മോഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്സിലറേറ്റഡ് മോഷനാണ് ആക്സിലറേറ്റഡ് മോഷനാണ് അങ്ങനെയുള്ള ആക്സിലറേറ്റഡ് മോഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ റെഡ്ഷിഫ്റ്റ് എന്ന് പറയുന്ന എഫക്റ്റ് വരും അങ്ങനെ എഫക്റ്റ് വരികയാണെങ്കിൽ ബി എന്ത് നമ്മളൊരു ആക്സിലറേറ്റഡ് മോഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നതാണ് ആക്സിലറേറ്റഡ് മോഷനിൽ ബി സീസ് എസ് ക്ലോക്ക് റൺ സ്ലോവ്ലി എന്നാണ് ബിയുടെ കണക്ക് പ്രകാരം എയുടെ ക്ലോക്ക് എന്തായിരിക്കും വിൽ റൺ ഫാസ്റ്റ് എന്നുള്ളതാണ് ഡ്യൂണിങ് ദ ടേൺ അറൗണ്ട് അയാൾ എന്ത് ചെയ്യുന്നത് ആക്സിലറേറ്റഡ് മോഷനിലാവുന്ന സമയത്ത് എന്ത് ചെയ്യും എയുടെ ക്ലോക്ക് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യുമെന്ന് അക്കോർഡിംഗ് ടു ബി നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം അക്കോർഡിംഗ് ടു ബി എയുടെ ക്ലോക്ക് സ്ലോ ആയിട്ടാണ് റൺ ചെയ്യുന്നത് ബിക്കോസ് ഹീ ഈസ് ആക്സിലറേറ്റിംഗ് ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു കേസ് വരുന്നതുകൊണ്ട് അക്കോർഡിംഗ് ടു ബി ഓൾസോ എയുടെ ക്ലോക്ക് എന്ത് ചെയ്യും ഫാസ്റ്റർ ആയിട്ട് വരും വെൻ ഹീസ് ആക്സിലറേഷൻ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു മോഷനിലായിരിക്കുന്ന സമയത്ത്
ബി എന്ത് ചെയ്യും? ബിയും എയുടെ ക്ലോക്ക് ഫാസ്റ്റർ ആയിട്ട് മൂവ് ആയിരുന്നതായിട്ടാണ് കാണുക. അപ്പോൾ ആ മൊത്തം റൗണ്ട് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ബി വിൽ ബി എങ്ങർ എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് വരുന്നത് എന്താണ്? അവിടെ ആദ്യം ഒരു പാരഡോക്സ് വന്ന് ആ പാരഡോക്സിനെ മറികടന്നത് നമ്മൾ എന്ത് ചെയ്തത്, അയാളുടെ ആക്സിലറേറ്റിംഗ് മോഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ മറികടന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക, ആ ഒരു സ്പേസിലോട്ടുള്ള റൗണ്ട് ട്രിപ്പിന് ശേഷം ബി വിൽ ബി എങ്ങർ. അപ്പോൾ നമ്മൾ നോക്കുക എന്ത് ചെയ്യുക, രണ്ട് തിൻ ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഒരാൾ ഒരു എന്താ പറയുക റിലേറ്റിവിറ്റി സ്പീഡിൽ എന്ത് ചെയ്യുക യാത്ര ചെയ്ത് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ യാത്ര ചെയ്ത് വന്ന ആ ഒരു ട്വിന്നിൻ്റെ പ്രായം എന്തായിരിക്കും, ആൾക്കാരും എന്തായിരിക്കും, യങ്ങർ ആയിരിക്കും. അപ്പം ദ ഫാസ്റ്റർ യു മൂവ് എന്ത് ചെയ്യും, മോർ യങ്ങർ യു വിൽ ബി. ഓക്കെ, അങ്ങനെയാണ്, ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഒരു ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.